हलो डी स्टूडेंट्स वेलकम बैक टू ऑनलाइन चॉक बोर्ड एल सूखा विश्वसू अब नमुक नाम एटाम क्लास ईक्वल ट्रायंगल्स पढ़ी अल्ले अब अगर पेज नंबर 22 രണ്ട് ക്വസ്റ്റ്യൻസോട് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻസോട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ടീച്ചർ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ട് ജസ്റ്റ് എഴുതി എടുക്കാൻ വേണ്ടി മാത്രം അത് ചെയ്യേണ്ട നിങ്ങൾ പഠിക്കണം നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് എഴുതി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താലും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പം എല്ലാം സെയിം ആണ് എന്നുവെച്ചാൽ സെയിം സംഭവങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതായത് രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെയെങ്കിലും ഈക്വൽ ആണെന്ന് കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് കാണിക്കുക ഇല്ലെ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് കാണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് യൂസ് ചെയ്യുക നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ജനറൽ പ്രിൻസിപ്പിൾസ് ഇല്ലേ ഓരോരോ റൂൾസ് എങ്ങനെയൊക്കെ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആകാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിനകത്ത് കുറച്ച് ഡേറ്റാസ് കാണും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ച ഏതെങ്കിലും പ്രിൻസിപ്പിൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ഒരു ക്വാഡ്രിലാറ്ററിൽ തന്നിട്ടുണ്ട് അതിനുശേഷം ക്വാഡ്രിലാറ്ററിൽ ഒരു വേറൊരു പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ടീച്ചർ ആദ്യം ഇത് വരയ്ക്കാം ഓക്കെ അപ്പോൾ ടീച്ചർ ആ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ഒന്ന് വായിക്കാം അപ്പോൾ ഫിഗർ ഇതാണ് കേട്ടോ ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററലാണ് ദ സൈഡ്സ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് ആണ് എം ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് ദ സൈഡ് ബി സി എം ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് ദ സൈഡ് ബി സി ഓക്കെ ബി സി എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദ ലൈൻസ് ഡി എം ആൻഡ് എ ബി എക്സ്റ്റെൻഡ് മീറ്റർ ടെൻ ലൈൻസ് ഡി എം ആൻഡ് എ ബി ഡി എം എന്ന് പറയുന്ന ലൈനാണ് ഇത് ഓക്കെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ കിട്ടുന്ന അവിടെ കിട്ടുന്ന പോയിന്റിനാണ് എൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആർ ദ ഏരിയസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ട്രയാങ്കിൾ ഡി സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ട്രയാങ്കിൾ യെസ് ആർ ദ ഏരിയസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എൻ എം ഓക്കെ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെയിം ആണോ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനോ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആൻഡ് ദ ട്രയാങ്കിൾ എ ഡി എൻ ട്രയാങ്കിൾ എ ഡി എൻ ഏതാണ് എ ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഓക്കെ ഇതും ഈ എ ഡി എന്നിൻ്റെ ഏരിയയും അതുപോലെ ട്രയാങ്കിൾ എ ഡി എന്നിൻ്റെ ഏരിയയും എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് പഠിച്ചിരിക്കുന്ന നമ്മൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഏത് ജനറൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഏത് ഉപയോഗിച്ചിട്ടാണ് ഒരു സൈഡും അതുപോലെ തന്നെ അതിൻ്റെ എൻ പോയിൻറ്റ്സിലുണ്ടാകുന്ന ആംഗിൾസും അല്ലേ അപ്പം ഇത് ഇപ്പം ഇതൊരു ട്രയാങ്കിളും ഇത് മറ്റൊരു ട്രയാങ്കിളും ആണെങ്കിൽ ഇപ്പം നമ്മൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്കറിയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ എൻ പോയിൻറ്റ്സിലുണ്ടായിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇനി ഇതാ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ എൻ പോയിൻറ്റ്സിലുണ്ടായിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അപ്പോൾ അത്രയും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ആൻഡ് ഈസ് ഈക്വൽ ടു വൺ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ഇറ്റ്സ് എൻ പോയിൻറ്റ്സിലെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ ട്രയാങ്കിൾ ഈക്വൽ ആണ് അതുപോലെ അതിൻ്റെ തേർഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക അതാണ് നമ്മൾ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൂവ് ദാറ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത് പി ടി എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് ഓക്കെ ഏരിയ ഓഫ് ട്രയാങ്കിൾ അത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുക ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം അല്ലേ ഡി സി എം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എൻ എം ഓക്കെ
ഇതിന്റെ രണ്ടിന്റെയും ഏരിയാസ് സെയിം ആണ് അപ്പോൾ ഏരിയാസ് സെയിം ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയാലും മതി അല്ലേ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആവുമ്പോൾ അതിന്റെ ഏരിയാസ് എന്ത് തന്നെയായിരിക്കും ഈക്വൽ ആയിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഓരോ നമുക്ക് നോക്കാം നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് നമുക്കറിയാം എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ബി എന്ന് അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്നുണ്ട് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഗിവൻ ദാറ്റ് അത് നമുക്ക് അങ്ങ് എഴുതാം ഓക്കേ given that m is the midpoint of given that m is the midpoint of cb therefore midpoint aanu parna adinte artham endha cm is equal to endana mb aanu alle cm is equal to mb aayirikku idu midpoint aanengil yes ini nokke ini ippam rendu triangles appo nammal consider cheyidirikkana rendu triangles dcm um triangle bnm um aanu okay ee rendu triangles la appo equal aayittu namukku ore sides kitti ini equal sides inde side il varuna angles equal aano namukku check cheya appo teacher oru karyam choichote ee angle indeyum pratheegatha endha ഈ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ രണ്ട് ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾ ഇത് രണ്ട് ഇപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് 60 ഡിഗ്രി ആയിരിക്കും ഇത് 130 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 130 വരത്തില്ല കേട്ടോ 120 ഓക്കെ 120 ഡിഗ്രി ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും അപ്പോൾ നോക്കിയേ അത് നമുക്ക് എങ്ങനെ എഴുതാം ആംഗിൾ സി എം ഡി ആംഗിൾ സി എം ഡി ഈസ് ഈക്വൽ ടു സി എം ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എൻ എം ബി എൻ എം ബി എന്താണ് റീസൺ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓക്കെ അപ്പം ഈ സി എമ്മിൻ്റെ ഒരു സൈഡിലെ ആംഗിളും ബി എമ്മിൻ്റെ ഒരു സൈഡിലെ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി ഇനി നമുക്ക് ഈ രണ്ട് ആംഗിൾസിനെ പറ്റി ഒന്നറിയണം അല്ലേ ഈ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ അതായത് ഡി സിയും എ ബിയും പാരലലാന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ബി എൻ എന്ന് പറയുന്നത് അപ്പോൾ ഡി സിയും ബി എന്നും പാരലൽ തന്നെയാണ് അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് എന്ത് ബി സി എന്ന് പറയുന്ന ലൈൻ അപ്പം ഈ ആംഗിളും ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കത്തില്ലേ ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും അപ്പം ആംഗിൾ ഡി സി എം ആംഗിൾ ഡി സി എം ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എം ഈസ് ഈക്വൽ ടു ആംഗിൾ എൻ ബി എം എൻ ബി എം അപ്പം അതിൻ്റെ കാരണം എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഓരോ സൈഡ്സ് വീതം ഈക്വൽ ആയി അതായത് സി എം ഈക്വൽ ടു എം ബി ആണ് ഇനി ഈ സൈഡ്സിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സിലുണ്ടായിരിക്കുന്ന ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ അതായത് ട്രയാങ്കിൾ ബി എൻ എമ്മിൻ്റെ ആ ഈക്വൽ സൈഡ് അതായത് ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ് ഇതാണ് ഇതിൻ്റെ എൻ പോയിൻറ്റിൽ വന്നിരിക്കുന്ന രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ പോയിൻറ്റ്സിൽ വരുന്ന രണ്ട് ആംഗിൾസുമായിട്ട് സെയിം ആണ് അതുകൊണ്ട് എന്താണ് ഈക്വൽ ട്രയാങ്കിളാണ് ഇതിൻ്റെ മൂന്നാമത്തെ ആംഗിളും സെയിം ആയിരിക്കും അതുപോലെ തന്നെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും ദെർഫോർ ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എൻ എം എന്ന് പറയാൻ പറ്റും അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഇഫ് വൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം വൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ദ ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ്സ് അതിൻ്റെ സൈഡുകളിൽ വന്നിരിക്കുന്ന ആംഗിൾസ് ഈക്വൽ ടു വൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ ബി എൻ എം ബി എൻ എം എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ മറ്റൊരു സൈഡിനോട് ഇതിൻ്റെ സൈഡും അതുപോലെ തന്നെ ആ സൈഡ്സിൻ്റെ രണ്ട് എൻസിലുള്ള ആംഗിൾസും ഈക്വൽ ആണ് ദെയർഫോർ ദെൻ ത്രീ സൈഡ്സ് ഓഫ് അങ്ങനെ വരുമ്പോൾ ദ ത്രീ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ഈസ് ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി എൻ എം അല്ലേ ദെയർഫോർ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ ബി എം എൻ ആർ ഈക്വൽ ക്ലിയർ ആയല്ലോ അപ്പം ഒന്നുമില്ല ജസ്റ്റ് വെച്ചാൽ നമുക്ക് പഠിച്ച ആ ഒരു ജനറൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളങ്ങ് പ്രൂവ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളങ്ങ് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം രണ്ടാമത്തെ പാട്ട് എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ്റെ ട്രയാങ്കിളും ഏരിയയും അതുപോലെ തന്നെ എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കിയാലോ
ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ area of quadrilateral ABCD equal to area of triangle ADN ADN എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം area of quadrilateral ABCD area of quadrilateral ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് area of quadrilateral ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ area of quadrilateral ABMD plus area of triangle DCM അല്ലേ അതായത് ഇങ്ങനെ വരുന്ന ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ അതുപോലെ തന്നെ ട്രയാങ്കിൾ DCMൻ്റെയും കൂടെ ഏരിയകൾ തമ്മിൽ കൂട്ടുമ്പോഴല്ലേ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD കിട്ടുന്നത് അല്ലേ അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ DCM എന്ന് എഴുതത്തില്ലേ എഴുതാം അല്ലേ ഇത്രയത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഈ പാർട്ടിൻ്റെ ഏരിയ പ്ലസ് ഈ പാർട്ടിൻ്റെ ഏരിയ അങ്ങനെ എഴുതാം അല്ലേ അപ്പോൾ അതൊന്ന് എഴുതി കാണിക്കാം ABCD equal to area of quadrilateral ABCD equal to area of quadrilateral ABMD plus area of triangle DCM അല്ലേ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ DCM ഇനി ടീച്ചറുടെ കാര്യം പറയട്ടെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താ പ്രൂവ് ചെയ്തത് ഈ DCMൻ്റെ ഏരിയയും MNB യുടെ ഏരിയയും സെയിം ആണെന്നാണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തത് അല്ലേ അപ്പോൾ ടീച്ചർ ഏരിയ ഓഫ് ട്രയാങ്കിൾ DCMൻ്റെ സ്ഥാനത്ത് ഏരിയ ഓഫ് ട്രയാങ്കിൾ BNM എന്നാക്കട്ടെ ആക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് AD എന്നുള്ള വലിയ ട്രയാങ്കിൾ കിട്ടും അതായത് ഇത് മാറ്റി ഇതിൻ്റെ സെയിം ഏരിയ തന്നെയാണ് ഇതിനും മനസ്സിലായോ അപ്പം ഇത് അതായത് നമ്മൾ ABCD ഏരിയയും ADN ട്രയാങ്കിൾ എന്ന് പറയുന്ന ADN ഏരിയയും സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ABMD ഏരിയയും അതുപോലെ തന്നെ DCMൻ്റെ ഏരിയയും കൂടെ ആണ് അല്ലേ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ എഴുതി അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ് ഇതിൻ്റെ ഏരിയയും സെയിം ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ DCM എഴുതിയ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ BNM എന്ന് എഴുതാം അപ്പം ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BNM എന്ന് പറഞ്ഞാൽ അതെന്താണ് ട്രയാങ്കിൾ ADN അല്ലേ യെസ് അപ്പോൾ അതാണ് അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN എന്ന് കിട്ടും നോക്കിയേ അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഓക്കെ ഈ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ DCM ആയിരുന്നു ഇനി DCMനോട് ഈക്വൽ ആയിട്ട് വരുന്ന മറ്റേ ഏരിയ എന്താണ് BNM അല്ലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ BNM എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABMD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BNM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനോട് കൂട്ടി നമ്മൾ ഒരുമിച്ച് വരച്ചു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ് ഈ ഫുൾ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ അതെന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN കണ്ടോ അപ്പോൾ അതായത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADN ദെയർഫോർ എന്തെഴുതാം ദെയർഫോർ ദ ഏരിയ ഓഫ്
quadrilateral. ABCD equal to area of triangle ADN. Clear ayalo? Easy aanu kada? Yes. Appa complete aayi. Appa namukku ini adutha oru question oda namukku nokka. Appa adoda kadiyum nammude ee oru portion theerum kada? Ee activities nammude theerum aanu. Appa next question namukku nokka. Okay, now we have to ask the question. Are the two diagonals of a rectangle equal? Why? Question is, if the teacher did a rectangle, then rectangle is two diagonals. Two diagonals. If the diagonals are a rectangle, A, B, C, D, and rectangle, then the diagonals are AC, DB. Then the two are equal. That's our question. Now we have to prove it. அப்ப இவர நோக்கிக்கே அப்ப நமக்கு இவர ஏது பிரின்சிபல் நமக்கு இவர அப்ளை செய்ய பட்டும் நமக்கு இவர செய்ய பட்டின்றது என்னச்சனால நமக்கு AC யும் DB யும் ஈக்குவல் ஆனது காணணும் அப்ப AC ன்னு പറയുമ്പോൾ சும்மா டீச்சர் என்ன செய்து எங்க நமக்கு இது ஏது பிரின்சிபல் யூஸ் ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെ பத்தி டீச்சர் என்ன പറയാ அப்ப நமக்கு ப்ரூவ் ചെയ്യേണ്ടதுன்னு சொன்னீங்கனால AC = BD എന്നാണ് കാണിക്കേണ്ടത് അല്ല ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡയഗണൽസ് AC യും BD യും ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു മുൻപായിട്ട് അങ്ങനെ ആകണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സോറി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അല്ലേ ഇനി ഈ അപ്പം AC യും BD യും വരുന്ന രണ്ട് ട്രയാംഗിൾ ഏതൊക്കെയാണ് അപ്പം നമുക്ക് കൺസിഡർ ടീച്ചർ കൺസിഡർ ട്രയാംഗിൾ ഇപ്പം എ സി വരുന്നതാണ് എ സി ബി അല്ലേ എ സി ബി എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ ഈ ബി ഡി വരുന്ന രീതിയിൽ ബി ഡി വരുന്ന രീതിയിൽ നമുക്ക് എന്താ എ ഡി ബി അല്ലെങ്കിൽ എ ബി ഡി എന്ന് കൺസിഡർ ചെയ്യാം എ ബി ഡി അപ്പോൾ രണ്ട് ട്രയാംഗിൾസായി ഒന്നാമത്തെ ട്രയാംഗിൾ ഇതും രണ്ടാമത്തെ ട്രയാംഗിൾ ഇതും എടുത്തു ഇനി ഈ രണ്ട് ട്രയാംഗിൾസ് നമുക്ക് ഈക്വൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾസിൻ്റെ ഈ ഈ ട്രയാംഗിളിൻ്റെയും ഈ സോറി ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളും എടുക്കുമ്പം നമുക്ക് ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ് കിട്ടുന്നത് ആ പറഞ്ഞു അപ്പം എ ഡി ഇസ് ഈക്വൽ ടു ബി സി എന്ന് പറയുന്നത് ഈക്വൽ സൈഡ്സാണ് അല്ലേ കൺസിഡർ ട്രയാംഗിൾ അപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഇത് ഇത് ഓക്കെ ഒരെണ്ണം ഇത് അപ്പം ഇതിനകത്ത് എ ഡിയും ബി സിയും ഈക്വൽ ആണ് എ ഡി ഈക്വൽ ടു ബി സി ആണ് പിന്നെ ഈ രണ്ട് ട്രയാംഗിൾസിനും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് എന്ത് എ ബി അല്ലേ ആലോചിച്ച് നോക്കിയിട്ട് മനസ്സിലായിട്ടേ എഴുതാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു എ സി ബി എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളും എ ഡി ബി എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളും കൺസിഡർ ചെയ്തു ഇതിനകത്ത് എ ഡി ഈക്വൽ ടു ബി സി ആണ് കാരണം എന്താ റെക്റ്റാംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഇനി ഈ രണ്ട് ട്രയാംഗിളിന് കോമൺ ആയിട്ട് വരുന്ന ഒരു സൈഡാണ് എ ബി ഇനി നോക്കിയേ ഇപ്പം നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയ ആംഗിൾസ് എന്ന് പറഞ്ഞ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതും ഇതും അതുപോലെ തന്നെ ഇതും ഇതും ഓക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളിൻ്റെ പ്രത്യേകത എന്താ എന്താണ് റെക്റ്റാംഗിൾ ആണ് ആംഗിൾസ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അപ്പം ഇതിനിടയിൽ വരുന്ന ആംഗിൾസും 90 ഡിഗ്രി ആണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ അപ്പം നമ്മൾ ഇത് ഈ ഇപ്പം നമ്മൾ കിട്ടിയിരിക്കുന്ന വെച്ചിട്ട് അപ്പം ഇവിടെ ടീച്ചർ എഴുതാം അതായത് ആംഗിൾ ഡി എ ബി ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ എന്താന്ന് കിട്ടും സി ബി എ എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചറിൻ്റെ ടു പെയർസ് ഓഫ് ഈക്വൽ സൈഡ്സും അതുപോലെ തന്നെ ഒരു ആംഗിളും കിട്ടിയിട്ടുണ്ട് ഇനി ആംഗിളിൻ്റെ പ്രത്യേകത എന്താ ഈക്വൽ സൈഡ്സ് ആയിട്ട് കിട്ടിയതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളാണ് അല്ലേ അതായത് ടു സൈഡ്സും ഇൻ അത് ആംഗിൾ ബിറ്റ്വീൻ ദം അല്ലേ അത് മറ്റൊരു ട്രയാംഗിളിൻ്റെ ടു സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസിനോട് ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ ആണ് അപ്പം നോക്കിയേ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി അപ്പോൾ നമ്മൾ ആ റൂള് വെച്ചിട്ട് അതായത് രണ്ട് ടു സൈഡ്സ് ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ്സും അതിലിടയിലുണ്ടാകുന്ന ആംഗിളും മറ്റൊരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ഉണ്ടാകുന്ന ആംഗിളുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ട്രയാംഗിൾസ് ആയിരിക്കും അതിൻ്റെ മൂന്നാമത്തെ സൈഡ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ്സ് ഇപ്പം ട്രയാംഗിൾ എ ബി ഡി എന്ന് വന്ന ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വൽ സൈഡ്സ് അല്ലാത്ത മൂന്നാമത്തെ സൈഡ് ഏതാണ് ബി ഡി ആണ് ഇനി ട്രയാംഗിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈക്വൽ സൈഡ്സ് അല്ലാതെ വരുന്ന മറ്റൊരു സൈഡ് ഏതാണ് എ സി ആണ് ദെയർഫോർ എന്തെന്ന് എഴുതിയാൽ മതി ബി ഡി ഈസ് ഈക്വൽ ടു
AC എഴുതാൻ പറ്റും അപ്പോൾ അത് എഴുതുന്നതിന് മുൻപ് നമ്മൾ ആ ജനറൽ പ്രിൻസിപ്പിളും കൂടെ എഴുതുക അപ്പോൾ നിങ്ങൾ ഇത്രേ എഴുതുക അതിന് ശേഷം നമ്മുടെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ജനറൽ പ്രിൻസിപ്പിൾ ഏതാണ് ആ ടു സൈഡ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഓഫ് അനദർ ട്രയാംഗിൾ ദെൻ തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും നമുക്കിപ്പോൾ അത് വേണ്ട നമുക്ക് എന്ത് മതി തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും എന്നുള്ളത് വരെ മതി അപ്പോൾ തേർഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് എന്താണ് ബി ഡി ഈക്വൽ ടു ഈസി ആണ് അത് വെച്ചാൽ റെക്റ്റാംഗിളിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പോൾ നമുക്കൊന്ന് എഴുതാം കേട്ടോ ആംഗിൾ എ സി ബിയുടെ ടു സൈഡ്സും അതുപോലെ തന്നെ ഇത് ആംഗിൾ മെയ്ഡ് ബൈ ദം അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളും ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് ട്രയാംഗിൾ എ ബി ഡി ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ദെൻ ദ തേർഡ് സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾസ് ആർ ഓൾസോ ഈക്വൽ തേർഡ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സി ആൻഡ് ബി ഡി എ സി ഈസ് ഈക്വൽ ടു എ സി ഈക്വൽ ടു ഡി ബി ദെഫോർ ടു ഡയഗ്രാംസ് ഓഫ് എ റെക്റ്റാംഗിൾ ആർ ഈക്വൽ ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ തീർന്നു അപ്പോൾ നമ്മളിനി അടുത്ത പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ് അതായത് ഐസോസ്ലസ് ട്രയാംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഭാവത്തിലേക്ക് നമ്മൾ നെക്സ്റ്റ് പാർട്ട് മുതൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ ചെയ്തും വായിച്ചും മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നത്തുള്ളൂ കാരണം ഓരോന്നും പഠിക്കുമ്പോൾ നമുക്കത് ഈസിയാണ് പക്ഷേ ചിലപ്പം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ഏത് രീതിയിൽ എങ്ങനെ ചെയ്യണം എന്ന് ചിലപ്പോൾ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ